ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ അനദർ ടെക് വീഡിയോ. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ വേറെ ലെവൽ സിനിമാറ്റിക് ഫ്രെയിം ആൻഡ് സിനിമാറ്റിക് കളർ ഗ്രേഡിയന്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് ഗൈസ്. ഇത് വളരെ വളരെ സിമ്പിൾ മെത്തേഡാണ് ഗൈസ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന കൈൻമാസ്റ്റർ എന്ന് പറയുന്ന നോർമൽ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ മാത്രം മതി ഗൈസ്. ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി തന്നെ നമുക്ക് സൂപ്പറായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെയാണെന്ന് കാണാം. ആദ്യമേ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നോർമലി നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. 60:9 എന്ന് പറഞ്ഞ ആ ഒരു റേഷ്യോയിൽ വീഡിയോ സെലക്ട്. ഈ ഒരു ഫുട്ടേജ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു 13 സെക്കൻഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലാണ് ആ ഒരു കളർ ഗ്രേഡിയന്റും ആ ഒരു സിനിമാറ്റിക് ഫ്രെയിമും സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ആ വീഡിയോയിലെ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളർ ഫിൽറ്റർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബേസിക് കളർ ഫിൽറ്റർ എന്നതായി വെറും ബേസിക് മാത്രം വേണ്ടിയിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ B40 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ദാ ഈ ഒരു B40 എന്ന് പറഞ്ഞ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി വേറെ ലെവലിലാക്കുക. ആ ഒരു കളർ ഗ്രേഡിയന്റ് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഗൈസ് ദാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെറും വെറും സിമ്പിൾ ക്ലിക്കിലാണ് ആ ഒരു കളർ ഗ്രേഡിയന്റ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് പോരായെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നാൽ ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ചെറിയൊരു നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് ചെറിയൊരു എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഈ ഒരു കളർ തന്നെ വേറെ ലെവലാണ്. എന്നാൽ ചെറിയൊരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഇതാകുന്നതായിരിക്കും. അതിനുശേഷം ഈ ടിക്കോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ സൂപ്പറായിട്ട് ഇവിടെ നമുക്ക് ആ കളർ ഗ്രേഡിൻ്റെ ആയി കിട്ടിയിട്ടുണ്ട്. സോ വേറെ ലെവൽ ആ ഒരു ഡാർക്ക് മൂഡി എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക്. സോ ഇവിടെ നമുക്ക് ഇനി ചെയ്യേണ്ടത് സിനിമാറ്റിക് ഫ്രെയിം ആണ് സെറ്റ് ചെയ്യേണ്ടത്. സോ സിനിമാറ്റിക് ലുക്ക് കിട്ടണമെങ്കിൽ മെയിനായിട്ടുള്ളത് കളർ ഗ്രേഡിയൻറ്റും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു സിനിമാറ്റിക് ഫ്രെയിം കൂടിയാണ് സെറ്റ് ചെയ്യേണ്ടത്. സോ അതിന് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമാറ്റിക് ഫ്രെയിം നിങ്ങൾ ഇതുവഴി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടില്ല. സോ ഇവരുടെ സ്റ്റോറിൽ തന്നെ പോയി നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഫക്ട്സ് കാണും. സോ എഫക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് മോർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു ഗെറ്റ് മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റോറി ചെന്നിട്ട് അവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഫ്രെയിം ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് രീതിയിലുള്ള ഫ്രെയിംസ്. സോ അതെ കാണിച്ചറിയിപ്പം ആ രണ്ട് രീതിയിലുള്ള ഫ്രെയിംസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇതാണ് ഗൈസ് ആ രണ്ട് രീതിയിലുള്ള ഫ്രെയിംസ്. സിനിമാറ്റിക് ഫ്രെയിംസും സിനിമാറ്റിക് ഓപ്പണിംഗ് എന്ന് പറയുന്ന രണ്ട് രീതിയിലുള്ള ഫ്രെയിംസാണ്. ഈ രണ്ട് ഫ്രെയിംസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് കാണിച്ചുതരാം. ഈ സിനിമാറ്റിക് ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ നോർമലി കാണുന്ന ആ ഒരു ഫ്രെയിം തന്നെയാണ്. അതിനകത്ത് പല റേഷ്യോ ഉണ്ട്. സോ വൈഡും റെഡ് വൈഡും അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ ഈ സിനിമാറ്റിക് ഓപ്പണിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫ്രെയിം ഇങ്ങനെ ഒന്നെങ്കിൽ വന്ന് ക്ലോസ് ആകുന്നു, ഇല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് ഓപ്പൺ ആകുന്നതായിട്ടുള്ള ഫ്രെയിം ആയിരിക്കും ഗൈസ് കാണിച്ചുതരാം. സോ ഇതിലെ ഫസ്റ്റ് കിടക്കുന്ന ഫ്രെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെലക്ട് ചെയ്ത് കാണിച്ചുതരാം. അതിനുശേഷം ഇപ്പോൾ ഞാനിത് ഫുള്ളും സെലക്ട് ചെയ്തിട്ട് കാണിച്ചുതരാം, അതിന് പ്ലേ കാണിച്ചുതരാം. ഇതാണ് ആ ഫസ്റ്റ് ഓപ്പണിംഗ് സിനിമാറ്റിക് ഫ്രെയിം. ഇത് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇവിടെ വേറെ ഒരു ഫ്രെയിം കിടപ്പുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെയും വേറെ ലെവലിൽ സിനിമാറ്റിക് ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ വളരെ പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർ, വ്ളോഗൊക്കെ ചെയ്യുന്നവർ, എഹ്ലിക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നവരൊക്കെ ഈ ഒരു ലെവലായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സൈസ് പോരായെങ്കിൽ നിങ്ങൾക്ക് ഇത് സൂപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കെ സാധിക്കും. ഞാനിപ്പോൾ ഈ ഫ്രെയിം ഒന്നുമല്ല ഇവിടെ കാണിക്കുന്നത്, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഫ്രെയിം ജസ്റ്റ് കാണിച്ചത്. സോ ഞാൻ കൊടുത്തത് നോർമൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു സിനിമാറ്റിക് ഫ്രെയിമാണ്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് റേഷ്യോ ഉള്ള കുറച്ച് അതിനനുസരിച്ചുള്ള വൈഡായിട്ടുള്ള കുറച്ച് ഫ്രെയിംസ് കാണാൻ സാധിക്കും. ഇവിടെ ഞാനാണ് ഈ ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഫുൾ സ്ക്രോൾ ചെയ്ത് വയ്ക്കുവാണ് ഗൈസ്. സ്ക്രോൾ ചെയ്ത് വെച്ചിട്ട് നമുക്കിത് കുറച്ചും കൂടി ഒന്നും കൂടി ഒന്ന് ചെറുതാക്കണമെങ്കിൽ അതൊന്ന് പിടിച്ചൊന്ന് സ്ട്രെച്ച് ചെയ്യാൽ മതി, അത് ചെറുതായിക്കോളും. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആ ഒരു ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ട്. അവിടെ പഴയ വീഡിയോയും ഈ ഒരു വീഡിയോ തമ്മിലുള്ള ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുവാണ് ഞാനത്. അതിനുവേണ്ടി ജസ്റ്റ് ലെയർ പോയിട്ട് ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വേറെ ലെവലിൽ കളർ ഗ്രേഡിൻ്റ് വേറെ ലെവലിൽ ഫ്രെയിം സെറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് മാത്രം. സോ പ്ലേ ചെയ്യാം. ഇപ്പം
നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും വേറെ ലെവലിൽ തന്നെ ആ ഒരു വീഡിയോ കൺവേർട്ടായി മാറിയിട്ടുണ്ട്. കളർ ഗ്രേഡിയന്റിൽ വേറെ ലെവലായിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ നിങ്ങൾക്ക് വേറെ ലെവലിൽ കൈൻമാസ്റ്റർ യൂസ് ചെയ്ത് ഏതൊരു വീഡിയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൂപ്പറായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഗൈസ്. ഇത്രയുള്ള ഗൈസ് ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെയുള്ള ആൻഡ്രോപിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പുത്തൻ പുതിയ ടെക് വീഡിയോകളുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ് ഗൈസ്.